ും ഒരു മണിക്കൂറിനകം ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കും. നിങ്ങൾ ചെല്ല്. ഞാൻ ഗൗതം, ഇവിടുത്തെ മൃഗ ഡോക്ടറാ. സാറ് കാണണോന്ന് പറഞ്ഞു. ആ പറഞ്ഞു. അവളവിടെ എന്താ ചെറിയച്ചാ? ആ ഇവിടുത്തെ മൃഗ ഡോക്ടറാ. പട്ടിക്ക് എന്ത് സൂയില്ലാന്ന് പറഞ്ഞില്ലേ? കാണിച്ചു കൊടുക്ക്. പാടം വെക്കില്ല. ഇയാള് പക്ഷി ഗവേഷണത്തിന് വന്നതാ. പട്ടിയെ പരിശോധിച്ച് വേറെ സ്ഥലം വിടാൻ നോക്കണോ? ആ പക്ഷിയെ നോക്ക്, കണ്ട പക്ക വെജിറ്റേറിയനാ. പക്ഷെ വായ തുറന്ന നോൺ വെജ്. ചില പക്ഷികൾ ഇങ്ങനെ സാറേ, കണ്ടാൽ പക്ഷി എച്ചിയാണെന്ന് തോന്നുന്നു. എന്തോ അല്ല, ഈ ഭൂമി കുലിക്ക് പക്ഷിയുടെ കാര്യം പറഞ്ഞതാ. എവിടാ പട്ടി? എന്തോന്ന പട്ടി? പട്ടി എവിടാന്ന്? എന്റെ സാറേ, പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ. ഓ, ഇവിടെ വേറൊരു പട്ടി നിക്കുന്നുണ്ടോ? പട്ടി, പട്ടിക്ക് എന്താ അസുഖം? അതെ, പട്ടി കുരയ്ക്കാറില്ല. പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനാ? എന്ന് പോലെ അസുഖം. അതെ, അച്ഛമ്മയുടെ ചുമയുടെ മരുന്ന് ഞാൻ അറിയാത ഇതിന് ചോറൊഴിച്ചു കൊടുത്തു. അതിൽ പിന്നെ പട്ടി കുരയ്ക്കാറില്ല. വിവരദോഷി. എവിടെയാ മരുന്ന്? അച്ഛമ്മയ്ക്കും പട്ടിക്കും കൊടുത്ത്, ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു. അതിൽ പിന്നെ കുരച്ചാ പോലും പട്ടിയുടെ ശബ്ദം കറക്റ്റായി. എന്നാ പിന്നെ കൂട്ടിലോട്ട് കയറിക്കോ, ഇതിന് സ്ഥലമുണ്ടല്ലോ. പട്ടി കുരച്ചല്ല, ആളെ തിരിച്ചറിഞ്ഞോണ്ടാ. ഓ, വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ? അതെ. തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ഛമ്മ. ഏതായാലും വന്നതല്ലേ. ഒരു പശുക്കുട്ടിക്ക് മൂക്ക് കയറി കെട്ടാനുണ്ട്. വാ ഡോക്ടറെ. മൂക്ക് കയറോ? അതൊന്നും എന്റെ പ്രൊഫഷന് പെട്ടതല്ല. ചന്ദ്രപ്പ. എന്തിനാ ചന്ദ്രപ്പൻ? അച്ഛമ്മ അത് കൊച്ചു കിടാവാ. ഈ ഡോക്ടർ തന്നെ കെട്ടിയാലും ശരിയാവൂ. ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് റാങ്ക്. ഡോക്ടർ അല്ല ഇനി കളക്ടർ ആയാലും. കോറോത്ത് വീട്ടിൽ വന്നാൽ ചിലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും. പിടിക്കണോ? ചേച്ചി, കേട്ടില്ലേ ഒരു മണിശബ്ദം? ആ എവിടെന്നാ മണിശബ്ദം കേട്ടത്? ചിലപ്പോ കിളിക്കൂടി തുറന്നതായിരിക്കും. വന്നേ. മോള് കേട്ടോ ഒരു മണികിളിക്കം? മണികിളിക്കോ? ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ എവിടുന്നാ അത്? വാ. നിന്റെ മനസ്സിലൊന്നുമില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നേ? ഇനിയാളെ കാണുമ്പോ മിണ്ടാനും വഴുക്കിടാനും ഒന്നും പോണ്ട. പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാളെ കൊണ്ട് നിന്റെ പശുക്കിടാവിനെ നീ മൂക്കേറി ഇടിച്ചു. അതിനയാള് മധുരമായി പ്രതികാരം ചെയ്തതാവും. എന്ന് വെച്ചാ നിന്റെ പെറ്റാണ് ആ പൂച്ചയെന്ന് അയാൾക്കറിയാം. അപ്പോ അതിന്റെ കഴുത്തിൽ മണി കിട്ടാന്ന് വെച്ചാ അതൊരു താലിയെട്ടിന് തുല്യാവാം. മോന്റെ കൽപ്പന അവൻ നിർത്തിയ ചാരന്മാരെ ചുറ്റും. ഇത് എന്റെ മോൻ മുരളിയുടെ ഫോട്ടോയാ.
ഇതിനൊരു ചെല്ലിട്ട് മോനിവിടെ സൂക്ഷിക്കണം. ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് മോനെങ്കിലും എനിക്ക് വിശ്വസിക്കാമല്ലോ. അമ്മയുടെ ഈ മോൻ ഇപ്പൊ എവിടെയുള്ളത്? രണ്ടു പാർട്ടിക്കാരും അവന് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ അവർക്ക് ജയിക്കാൻ എന്റെ മോന്റെ ജീവൻ വേണം. വേണ്ട, അവൻ ഇനി ഇങ്ങോട്ട് വരണ്ട. ഇതിന് വിളിച്ച അവനെ കിട്ടും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോനൊന്ന് വിളിച്ചു പറയണം, ഈ നശിച്ച നാട്ടിലേക്ക് ഇനി വരണ്ടെന്ന്. ഈ അമ്മയ്ക്ക് ഇനി അവനെ കാണണ്ട. വിദേശ ബീജ കുത്തലുകളെ ഒറ്റപ്പെടുത്തുക, നാടുന്നുകൊണ്ട് നാട് നന്നാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് തൊഴിൽ രഹിതരായ വിത്തുകാളകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം എം എൽ എയുടെ വീട്ടു പതിക്കല് സഹാവൊച്ചിറക്കുട്ടന്റെ നേതൃത്വത്തില് സഹാവൊച്ചിറ വേല് നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ മഹത്തായ രണ്ടാം ദിവസമാണ്. പണ്ട് മഹാലവി പരമ്പര ഗതാഗത പ്രത്യുത്പാദന രംഗത്തിനെ അട്ടിമറിക്കാൻ പ്രത്യുത്പാദന രംഗത്ത് യാതൊരു പാരമ്പര്യമില്ലാത്ത ഒരു പീറ ചെറുക്കന് ഡോക്ടർ പട്ടം കൊടുത്ത് ഇങ്ങോട്ട് കയച്ച വ്യവസ്ഥിതിയെ, ആ യാഥാസ്ഥിതിയെ വ്യവസ്ഥിതിയെ ഞാൻ ചോദിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ അല്ലേ പുരുഷന്മാരെ, നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളയേക്കാൾ ഭയാനകമായിരിക്കും. ഭയാനകമായിരിക്കും. ഓർക്കുക, ഓർക്കുക, ഓർക്കുക വല്ലപ്പോഴും. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം. വേറെ ഒരു സ്ഥലവും കണ്ടില്ല ഇവന്. അച്ചമ്മയെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചുതണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളി. ഏതായാലും വെച്ച കാലം മുമ്പോട്ട് തന്നെ. അവന് മുമ്പ് ഞാൻ കാര്യം സാധിക്കും. ഇവനെന്തിനാ ഓർണേ? ശരിയാക്കി തരട്ട. എവിടെയാണ് നിന്റെ ഭൂമിക ചേച്ചി? ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചുമ്മാ ഒന്ന് കാണാൻ. ആരെ? ഹലോ, ഇതിങ്ങളൊക്കെ. ഹലോ, ലക്ഷണം കണ്ടിട്ട് സൂക്കർ എന്താന്ന് മനസ്സിലായി. അല്ല, എന്ത് ധൈര്യത്തില് താനി ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? ഇളയച്ചൻ ഇവിടെ ഇല്ലാത്ത തന്റെ ഭാഗ്യം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൃത്യമായി പറഞ്ഞാൽ എം എൽ എയും പരിവാരങ്ങളും ഇപ്പോ തഹസീൽദാറിന്റെ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കും. താനെല്ലാം കേൾക്കണം. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. അതെ, ഞാൻ അറിയാതെ ഇവിടുന്ന് ഒരു സാധനം മോഷ്ടിച്ചു പോയി. അതൊന്ന് നേരി പറയാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. താനെന്ത് ഇവിടുന്ന് മോഷ്ടിച്ച്? തന്റെ ഹൃദയം. എന്റെ സമരം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ആ വൈദ്യൻ ഇപ്പൊ ഇവിടെ വന്നത്. എം എൽ എയുടെ സ്ഥാനത്ത് നിന്നും അച്ഛമ്മ ഇപ്പൊ തീർപ്പുണ്ടെങ്കിൽ തന്നെ. അവൻ എവിടെ? മതിലിയാടി പോണുണ്ട്. മതിലിയാടി ഒന്നും വരണടാ. കണ്ണി പെട്ടെന്ന് ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല. എങ്ങോട്ടെങ്കിലും പോയി ഒളിക്ക്. എങ്കിൽ പുള്ളിക്കാരോട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ആ ഡോക്ടർ ചെക്കനെ കണ്ടോ നീ? ഞാൻ കണ്ടില്ല. അവന്റെ ബാന്ധം. അപ്പൊ എന്തിനാ അവൻ ഇവിടെ വന്നതെന്നറിയണമല്ലോ. വാടോ. വേദന ഒന്നും എടുക്കില്ല കേട്ടോ. സാരമില്ല. അയ്യേ, വൃത്തികെട്ടവൻ കാണിക്കണ്ടല്ലേ ബാലപീഡനം. ആഹാ, ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ? എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത്? മൃഗ ഡോക്ടർ ആണെങ്കിലും അല്പം മനുഷ്യത്തെ കാണിക്കണ്ടേ? ഒരു കിടാവിനാണ് മൂക്കുകയറി കെട്ടിയത്. മിണ്ടാ പ്രാണിയല്ലേ, ഒന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അതിന് താൻ എന്തിനാ മതിലിയാടിയ? ഗേറ്റിന്റെ മുന്നിൽ വെച്ച് ദേ ഈ കരിങ്കണ്ണൻ എന്നെ നോക്കി. അയ്യോ അച്ഛമ്മ, ഇയാള് കള്ളം പറയാ. മിണ്ടരുത്. ഇനി ഈ വേഷവും കെട്ടി എം എൽ എ കാണാനാണെന്നും പറഞ്ഞ് വീട്ടു പരിസരത്ത് കണ്ടുപോകരുത്.